LSUSS തുടങ്ങി UGC സ്കോളർഷിപ്പ് പരീക്ഷകളുടെ വിശദാംശങ്ങൾ മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയുവാനും കൃത്യസമയത്ത് അപേക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത. നമസ്കാരം, ഏഷ്യാനെറ്റിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് വിഷയം? ഈശ്വരൻ നമുക്ക് തരുന്ന വരദാനം ഇവയാണ്. ഇത് എങ്ങനെ ഗുണപ്പെടുത്തിയെടുക്കാം? ഈശ്വരൻ നമുക്ക് തരുന്ന വരദാനത്തെക്കുറിച്ച് ആദ്യം നമ്മൾ പറയുമ്പോഴേ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, അവയവങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പറയുന്നത് അല്ലേ. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഒരാൾക്ക് കണ്ണുണ്ട്, കാഴ്ചയില്ലേ കാര്യമുണ്ടോ? ചെവിയുണ്ട്, കേൾവിയില്ലേ കാര്യമുണ്ടോ? ശരീരമുണ്ട്, വൈകല്യമുണ്ടേ കാര്യമുണ്ടോ? ഇതൊക്കെ ഈശ്വരൻ തരുന്ന വരദാനങ്ങളാണ്. നമുക്കിത് ശരിയായ രീതിയിൽ ഗുണപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുന്നത് ഈശ്വരമായിട്ടുള്ള വരദാനമാണ് നല്ല ജോലി. അവൻ്റെ ശക്തിക്കൊത്ത്, കഴിവിനൊത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നാലാൾ ആദരിക്കപ്പെടുന്ന നല്ല ഒരു ജോലി ഉണ്ടാവുക. ആ ജോലിയിൽ നിന്ന് സാമ്പത്തികം ഉണ്ടാവുക, നല്ല വിവാഹം നടക്കുക, നല്ല ഇഷ്ടമുള്ള സ്ഥലത്ത് വസ്തു മേടിച്ച് വീട് വെക്കുക, സന്താനങ്ങൾ ഉണ്ടാവുക, സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥ, നമുക്ക് പെൻഷനായി കഴിഞ്ഞാലും സന്തോഷകരമായ സുഖകരമായിട്ടുള്ള ജീവിതം, അധികം കഷ്ടപ്പെടാതെ എന്നാൽ കഷ്ടപ്പെടുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന അവസ്ഥ, ഇതെല്ലാം ഈശ്വരൻ നമുക്ക് തരുന്ന വരദാനങ്ങളാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും തൃപ്തിയാവില്ല. ഒരാൾ 100,000 രൂപയുടെ കൈ ഇരിപ്പുണ്ട്, 101 രൂപ കൈ ഇരിപ്പുണ്ട്, 100,000 രൂപ കൊടുത്തു, ആ 1 രൂപ കൈ ഇരിക്കുക, ആ 1 രൂപ കിട്ടിയാൽ കൊള്ളാം എന്നൊരു മനോഭാവം മനുഷ്യന് സ്വതവേ കണ്ടുവരുന്നുണ്ട്. ആ ഒരു മനോഭാവം വളരെ തെറ്റാണ്. ആ ഒരു മനോഭാവം ആദ്യം മാറ്റി വെക്കുക. എല്ലാവർക്കും എല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട്. നമ്മളത് കാണുമ്പോൾ, അത് അതിനെക്കുറിച്ച് അറിയുമ്പോൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം നമ്മളിലേക്ക് വരുന്നത്. നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈടെ ഒരു കുട്ടിയെയും കൊണ്ട് ഒരാൾ പ്രശ്നം വെക്കാൻ വന്നു. ആ കുട്ടിക്ക് ജാതകപ്രകാരം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പോലീസ് പട്ടാളമൊക്കെ ആവാനുള്ള യോഗമാണ് കാണിക്കുന്നത്. പക്ഷേ ആ കുട്ടിക്ക് കൂടുതലും താല്പര്യം ഈ ടെക്നിക്കലായിട്ടുള്ള വണ്ടി റിപ്പയറിങ്, ഇലക്ട്രോണിക് സാധനങ്ങളോട് അങ്ങനെയുള്ള മേഖലയോടൊക്കെയാണ് താല്പര്യം. അപ്പം ജാതകപ്രകാരം അങ്ങനെയുള്ള മേഖലയിൽ പോയാൽ കുഴപ്പമുണ്ടോ എന്ന് പിന്നെ നമ്മൾ കവിടി വെച്ച് നോക്കി. അവനവന് പറഞ്ഞിട്ടില്ലാത്ത ജോലിക്ക് പോകുമ്പോൾ സ്വതവേ നഷ്ടമാണ് എല്ലായിടത്തും കണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വിഷയമില്ല. ഒരാൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ഭക്ഷണം വെക്കാൻ വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ ഭയങ്കര കൊത്തുപണിയാണ്. അപ്പം അയാളുടെ വീട്ടിൽ കുറച്ച് ദോഷമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് മാറ്റാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വീട്ടിൽ പുള്ളി തടി കൊണ്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് കരകൗശല വസ്തുക്കൾ കണ്ടു. ഒരുപാട് ഭഗവാന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ പുള്ളി ഒറ്റയ്ക്ക് തടിപ്പണി ചെയ്തെടുത്ത. പക്ഷെ പുള്ളിക്ക് ഈ മേഖലയ്ക്ക് നല്ല കഴിവുമുണ്ട്. അത് കുടുംബവരോട് കാർപ്പൻ്റർ ജോലിക്കാരാണ്. പുള്ളിക്ക് ഇതിനോട് താല്പര്യമില്ല. പുള്ളിക്ക് ഈ പ്ലംബിങ് വയറിങ് അങ്ങനെയുള്ള മേഖലയോടാണ് പുള്ളിക്ക് താല്പര്യം. ആ ആൾക്ക് നല്ല കടബാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് സർക്കാർ ജോലിയുണ്ട്. ഭാര്യയുടെ അച്ഛൻ മരിച്ച ജോലി ഭാര്യയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് വളരെ കുറച്ച് നാളായാലേ കിട്ടിയിട്ടും വളരെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ. അപ്പം ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ലാത്ത ജോലി ഇദ്ദേഹം ചെയ്യുന്നത്. പിന്നെ കട അങ്ങോട്ട് കയറി ഒരു ഗുണമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവനവൻ്റെ ശക്തി അറിഞ്ഞ് അവനവൻ പ്രവർത്തിക്കുക. നേരത്തേക്ക് ഇപ്പോൾ പക്ഷേ അങ്ങനെ ആരും കാണുന്നില്ല. നേരത്തെയൊക്കെ എൻ്റെ അടുത്ത് പ്രശ്നം വെക്കാൻ വരുന്ന നല്ല ഒരു വിഭാഗം ആൾക്കാരും 10-ാം ക്ലാസ് കഴിഞ്ഞ് ആ ഒരു റിസൾട്ടൊക്കെ വന്ന് പ്ലസ് ടുവിൻ്റെയൊക്കെ റിസൾട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് അച്ഛനമ്മമാരും വരുമായിരുന്നു. ഈ മോന് അല്ലെ ഈ കുട്ടി ഇനി എന്ത് മേഖലയെ പോയാൽ രക്ഷപ്പെടുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴല്ല ചിന്തിക്കേണ്ടത്. ഈ കുട്ടിയെ അതനുസരിച്ചിട്ട് ചെറുപ്പത്തിലേ ഇത് മനസ്സിലാക്കണം. ചെറുപ്പത്തിൽ ഈ കുട്ടിക്ക് എന്തിനോടാണ് താല്പര്യം, അതുമായിട്ടുള്ള മേഖലയെ ബന്ധപ്പെട്ട് പോകണം. ഇപ്പോൾ നമ്മൾ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ എഞ്ചിനീയറിങ്ങിന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആളിനെ ഹ്യൂമാനിറ്റീസ് എടുപ്പിച്ചിട്ട് അല്ലെങ്കിൽ കൊമേഴ്സ് എടുപ്പിച്ചിട്ട് എഞ്ചിനീയറിംഗ് പോകാൻ പറ്റുമോ? അതിന് സയൻസ് എടുക്കണം. സയൻസ് എടുത്തെങ്കിൽ എഞ്ചിനീയറിംഗ് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നേരത്തെ അതിനനുസരിച്ചുള്ള നല്ല മാർക്ക് മേടിച്ചെങ്കിൽ അധികം പൈസ കൊടുക്കാതെ സർക്കാർ സ്കൂളിൽ കിട്ടത്തുള്ളൂ. ഇത് നേരത്തെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ 10-ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമല്ല ഇത്. അപ്പം അന്ന് അങ്ങനെ വരാറുണ്ടെന്ന് ഞാൻ പറയുകയായിരുന്നു. അപ്പം കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ജാതകം എഴുതുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട മേഖല, ഞങ്ങളൊക്കെ സമ്പൂർണ്ണ ജാതകം എഴുതുമ്പോൾ അങ്ങനെ എഴുതാറുണ്ട്, ഏത് മേഖലയാണ് അവർ ഗുണകരമായിട്ടെന്നൊക്കെ എഴുതാറുണ്ട്. ഭാഗ്യസംഖ്യയും ഭാഗ്യദിക്കുകളും വിവാഹം വരെ ഏത് പ്രായത്തിൽ നടക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജാതകത്തിൽ നമ്മൾ എഴുതാറുണ്ട്. അപ്പം നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന വരദാനങ്ങളാണ് മുൻകൂട്ടി കാണാനുള്ള കഴിവ്. ഹൈന്ദവതയും മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് മറ്റുള്ളവരും ഉണ്ട്, ഇല്ലെന്നുള്ളതല്ല, കുറവാണ് കൂടുതൽ ആൾക്കാർ ജാതകം എഴുതിക്കുന്നത്. ജാതകം നല്ല വൃത്തിയായിട്ട് ജാതകം എഴുതിക്കാം. ജാതകം എഴുതിച്ച് കഴിയുമ്പോൾ അവരുടെ കഴിവും കഴിവുകേടുകളും എല്ലാം ഒരു ബയോഡേറ്റയെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ സമ്പൂർണ്ണ ജാതകത്തിൽ അറിയാൻ പറ്റും. അതിനനുസരിച്ച് ഓരോ ദശാകാലങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇന്ന സമയത്ത് ഇന്ന ദിക്കിൽ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തെ നമുക്കൊരു അവിടെ നിന്നൊരു അപകടം ഉണ്ടെന്ന് കണ്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അപകടം ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു ഒരാൾ നമ്മളെ ഒരിടത്ത് കൊല്ലാൻ നിൽക്കുക, നമ്മൾ ആ വഴിക്ക് പോവുമോ? പോവുകയല്ല.
അപ്പൊ ജാതകത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു അപകടം അവിടെ നമുക്ക് ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കാൻ എഴുതി വെച്ചിരിക്കുക. അപ്പൊ ആ സമയത്ത് അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് അതിന് പ്രതിവിധികളും അതിനകത്ത് പറയുന്നുണ്ട്. അത് ചെയ്തു പോയാൽ രക്ഷപ്പെട്ടു പോവാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ശക്തി നമ്മുടെ കഴിവ് പറഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുക, തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവും. ഇതൊന്നും അറിയാതെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പോയി, അതുകൊണ്ട് കാര്യമില്ല. ഈ ഇദ്ദേഹത്തിന്റെ കാര്യം തന്നെ, കാർപ്പൻറ്റർ കാര്യം ഞാൻ എന്തിനു പറഞ്ഞു, പുള്ളിക്കാരനും പ്ലംബിങ്ങും വേറെങ്കിലും ഇഷ്ടം, പുള്ളി അങ്ങോട്ട് പോവാം. പുള്ളിക്ക് കുലത്തൊഴിലുണ്ട്, പ്ലംബിങ്ങിനും വേറെങ്കിലും പോയാൽ കൂടി വന്നാൽ പുള്ളിക്ക് 700 രൂപ അല്ലെ 800 രൂപ ഒരു ദിവസം കിട്ടുമായിരിക്കും, അല്ലെ 850 രൂപ കൂട്ടിക്കും. പുള്ളിയുടെ കുലത്തൊഴിൽ അല്ലെ, പുള്ളി ചെയ്താൽ വിജയിക്കുന്ന ഫീൽഡ് ആ ഭഗവാന്റെ കുലം അങ്ങോട്ട് ഞാൻ തന്നെ അന്തം വിട്ടുപോയി, ഗണപതിയൊക്കെ കൊത്തി വെച്ചേക്കുന്നത് കാണണം, 1100 രൂപ പുള്ളിക്ക് കിട്ടും. മറ്റേത് അത്രയും കഷ്ടപ്പാടും ഇല്ല ആളിന്. അപ്പൊ അവരവരുടെ കഴിവ് അല്ലെ അവര് പോയ രക്ഷപ്പെടുന്ന മേഖല എന്താണെന്ന് കണ്ടുപോകണം. ഇല്ലെങ്കിൽ എന്നും ഒന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കടബാധകളും മാത്രമേ മിച്ചം കാണത്തുള്ളൂ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളെ കണ്ടുമുട്ടാം. നിർത്തുന്നു, നന്ദി, നമസ്കാരം.